ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് നമ്മളിപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മസാല ഒരു 5-8 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ പച്ചമുളക് ഒരു 3-4 എണ്ണം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂണോളം പെരിഞ്ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് 1 കുരുമുളകാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിനി ഗരം മസാല ഒരു 1.5 സ്പൂൺ ചെറിയ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഒരു തണ്ടോ 2 തണ്ടോ കറിവേപ്പില നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഗ്രീൻ ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ മല്ലിയിലയാണ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ മുളക് പൊടിയോ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. 1 സ്പൂണോളം പുളി കുറഞ്ഞ തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അടിച്ചെടുക്കണം. ഇനി നമുക്കിത് ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി വലിയ കഷ്ണമാണല്ലോ, അതുകൊണ്ട് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടി അത്യാവശ്യം കുറച്ച് ടൈം നമ്മൾ റെസ്റ്റ് ചെയ്യാനും വെക്കണം. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ മസാല ഇതിൽ തേച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഉൾഭാഗത്ത് ഈ ബ്രസ്റ്റ് പീസിൻ്റെ. അതാകുമ്പോൾ ഉള്ളിലേക്ക് മസാല, നമ്മൾ മീനൊക്കെ വരയില്ലേ, അതുപോലെ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തെ വരയുന്നുള്ളൂ. പുറമേ സൈഡ് ഞാൻ വരഞ്ഞിട്ടില്ല, കാരണം മസാല നന്നായി പിടിച്ചാലാണ് നമുക്ക് ആ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ മസാല നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ എന്തായാലും മിനിമം 1 അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും മസാല തേച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 1 അവറാണ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഇത്രയേ ഉള്ളൂ. കണ്ടോ, മസാല എല്ലാ ഭാഗത്തും മസാലയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടാരും അഴുക്കാന്ന് വിചാരിക്കേണ്ട, ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രമാണ്, അതിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ചിക്കൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരിക്കലും ഹാർഡായിട്ട്, നല്ല ഹാർഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, ഒരു ഷാലോ ഫ്രൈ മതി. എന്നാലാണ് നമുക്ക് ചിക്കൻ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു സൈഡ് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. കാരണം നമ്മളത് വരഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് മുരിഞ്ഞ് കിട്ടും. കണ്ടോ, ഇപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടിയും ഇതേപോലെ ജസ്റ്റ് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. ഞാൻ ആ വെളിച്ചെണ്ണ ജസ്റ്റ് പാത്രം ഒന്ന് ചെരിച്ച് കൊടുത്തിട്ടുണ്ട്, ആ വെളിച്ചെണ്ണ ഭാഗത്തേക്ക്, ചിക്കൻ്റെ ഭാഗത്തേക്ക് ആവാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പോൾ നെക്സ്റ്റ് സൈഡും മുരിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമുക്കിതിനി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ഗ്രീൻ ചിക്കൻ ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഇഷ്ടപ്പെടും. കൂടാതെ തന്നെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.